ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു സ്റ്റോക്കിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് ഇല്ലേ, മൂന്നാം ദിനം, രണ്ടാമത്തെ ദിവസമായിരുന്നു. അപ്പം ഇതിനകത്ത് നമ്മുടെ പ്രതീക്ഷകളെല്ലാം തെറ്റി മറിഞ്ഞത് ഗോപിക അല്ലേ? ഇന്നത്തെ താരം ഗോപിക തന്നെയായിരുന്നു. ഞങ്ങൾ ഇതിന്റെ ആദ്യം ഇതിനകത്ത് നമ്മൾ ഗോപികളെ ഇൻട്രൊഡക്ഷൻ ആ ഒരു ഡേ ഉണ്ടായിരുന്നു. ആ ഡേയിൽ ഗോപികളുടെ സംസാരവും പിന്നെ കഴിഞ്ഞ ദിവസം സംസാരം കേട്ടപ്പോൾ നമ്മൾ എഴുതി അത്ര സ്ട്രോങ് ആയിരിക്കില്ല എന്നൊരു പ്രതീക്ഷയായിരുന്നു. പക്ഷേ ബിഗ് ബോസ് ഇതുപോലൊരു കോണർ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും പ്രതീക്ഷ കാണും. പക്ഷെ എന്നാലും എനിക്ക് ഈ രണ്ടു ദിവസം എനിക്ക് അങ്ങനെ ഒരു തോന്നിയില്ല. എന്ന് വെച്ചാൽ ഇവരോട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി ഉണ്ടോ എന്ന്. പക്ഷേ ഇന്ന് അതെല്ലാം തെറ്റിച്ചുണ്ടല്ലേ. നമ്മുടെ അഖിൽമാരാറിന്റെ അടുത്ത് തന്നെയാണ് പുള്ളിക്കാരി ഉടക്കുക. എന്ന് വെച്ചാൽ അതിനകത്ത് നമ്മൾ സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആയിട്ട് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരാളാണ് അഖിൽമാരാറ്. ആദ്യത്തെ ഒരു അഞ്ചു പേരെടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിനകത്ത് അഖിൽമാരാറിന്റെ പേരുണ്ട്. അപ്പൊ അദ്ദേഹവുമായിട്ടാണ് ഇന്ന് കൊമ്പ് ഓർത്തിരിക്കുന്നത്. അത് അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരിക്ക് ഗെയിം അറിയാവുന്നതാണെന്ന് വെച്ചാൽ ഇന്ന് അറിയാം. ഇന്ന് കള്ളമാണ് കാണിച്ചതെന്നുള്ള രീതിയിൽ എത്തിക്സും കാര്യങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയൊക്കെ കളിക്കുന്നുണ്ട്. ഇപ്പൊ ഈ എത്തിക്സ് പറയുന്നവരൊക്കെ എനിക്ക് തോന്നുന്നു ഒരു മൂന്നാല് എത്തിക്സ് ഒക്കെ വിടുന്ന ഒരു സംഭവങ്ങളൊക്കെ നമ്മള് എല്ലാ പ്രാവശ്യം കാണുന്നതാണ്. ആദ്യമാണ് ഈ എത്തിക്സ് ആണ് അതാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. പക്ഷെ ഈ എത്തിക്സ് പറയുന്നവര് തന്നെ ഗെയിമിന്റെ ഭാഗമായിട്ട് അടുത്ത ഇനി ഒരു നാലോ അഞ്ചാമത്തെ ഗെയിം ഒക്കെ ആവുമ്പോഴത്തേക്ക് എത്തിക്സ് ഒക്കെ മാറി. സാഗർ വീണ് കിടന്നപ്പോഴും മറ്റുള്ളവർ കളിക്കുവാണ്. അപ്പൊ അവിടെ ഗോപിക ഒരു തക്ക് പിടിച്ചായിരുന്നു. ഇപ്പൊ നിങ്ങളുടെ എത്തിക്സ് എവിടെ അകത്തോട്ട് എത്തിക്സ് ഒക്കെ മറന്നുപോയല്ലോ എന്നുള്ള അവിടെയൊക്കെ അടിപൊളിയായിട്ട് ഇന്ന് സത്യം പറഞ്ഞ ഗോപിക സ്കോർ ചെയ്യുന്നുണ്ട്. സ്ക്രീൻ പ്രസൻസ് എനിക്ക് ഇന്നൊരു കൂടുതലും ഗോപികയ്ക്ക് തന്നെയായിരുന്നു സ്ക്രീൻ പ്രസൻസ് കിട്ടിയത്. പിന്നെ അതുപോലെ നമുക്ക് ഇതിനകത്ത് തോന്നിയത് ഈ കൂടുതൽ ആൾക്കാർ ഈ ബിഗ് ബോസ് ഇപ്പൊ ഈ വന്ന കണ്ടസ്റ്റന്റിന്റെ ഒരു ഞങ്ങളുടെ ഒരു അഭിപ്രായമാണ്. ഞങ്ങൾക്ക് തോന്നുന്നത് അവരുടെ വിചാരം എന്ന് വെച്ചാൽ കൂടുതൽ ഉടക്കുന്നതാണ് മത്സരം എന്നാണ്. പക്ഷെ അങ്ങനൊന്നും അല്ല. ഇതിനകത്ത് ഭയങ്കര ബുദ്ധിപരമായിട്ടുള്ള ഒരുപാട് ഗെയിമുകളുണ്ട്. പക്ഷെ അത് അങ്ങനെ ആരും ഇതിലോട്ട് ഇപ്പൊ ഇതുവരെ വന്നിട്ടില്ല. കൂടുതൽ എല്ലാവരുടെയും വിചാരം എന്ന് പറഞ്ഞാൽ ചുമ്മാ കടന്ന് ബേറം വെക്കുവാന്നുണ്ടെങ്കിൽ അതാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് എന്നാണ് ഒരു ചിന്ത. ഞങ്ങൾക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട്. അതിനകത്ത് എന്ന് വെച്ചാൽ കൂടുതൽ ചിലർ ആക്റ്റീവാകുന്നില്ല. അത് എല്ലാ പ്രാവശ്യം എനിക്കൊന്ന് എല്ലാ പ്രാവശ്യവും ചിലർ ഈ സേഫ് ഗെയിം കളിക്കുന്നുണ്ട്. എനിക്കിപ്പോ ഈ ശ്രുതി ഒക്കെ സേഫ് ഗെയിം ആണെന്ന് എനിക്കിപ്പോ തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ശ്രുതി മാത്രമല്ല റിനോഷല്ലേ, റിനോഷും ചെറിയൊരു സേഫ് ഗെയിം റിനോഷിന് ഒരു താല്പര്യം കൊടുക്കുന്നുണ്ട് ഇങ്ങനെ നിൽക്കാതെ കളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്കൊന്ന് അങ്ങനെ സേഫ് ഗെയിമിനുള്ള ഒന്ന് രണ്ടു പേരെ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് ചിലപ്പം മാറുമായിരിക്കാം. നമുക്ക് എന്തുവരെ കണ്ടു തന്നെ അറിയാം. പിന്നെ നമ്മൾ ഇനി ഇതിനിപ്പം ഗോപികയെ കുറ്റപ്പെടുത്തി അങ്ങനെ എനിക്ക് പ്രത്യക്ഷം തോന്നിയില്ല. കാരണം ഇല്ല ഗോപിക അതിനകത്ത് അവർക്ക് ഇപ്പൊ കട്ട അത്രയും കൂടുതൽ കിട്ടുക എന്നുള്ളത് പുള്ളിക്കാരി അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരിയുടെ യുക്തിപരമായി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താണോ പ്രത്യേകിച്ച് ബിഗ് ബോസ് എടുക്കരുത് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്കത് എന്തുവരെ അത് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ പ്രേക്ഷകരുടെ പോയ ആള് വീക്കല്ല, നല്ല കണ്ടസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് എനിക്കൊന്ന് ടോപ്പ് ഫൈവിൽ വരെ വരാൻ ചാൻസ് ഉണ്ട്. ഈ രീതിയിൽ ഗെയിം കളിച്ച് പോവുകയാണെങ്കിൽ ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയും ടോപ്പ് ഫൈവിൽ വരെ എത്താൻ ചാൻസ് ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് ഗോപിക എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ നമുക്ക് എനിക്ക് തോന്നുന്നത് ടോപ്പ് ഫൈവ് വരാൻ വേറൊരാളുള്ള ചാൻസ് ഉണ്ട്. ജുനൈസ് നല്ലൊരു പ്ലെയറായിട്ട് എനിക്ക് ഇതിനകത്ത് തോന്നിയിട്ടുണ്ട്. അദ്ദേഹം സംസാരിക്കുന്ന കറക്റ്റ് സംസാരിക്കേണ്ട ആളാണ്, അവിടെ സംസാരിക്കുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെ ഡീൽ ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ ജുനൈസിനെയും എനിക്ക് ആ ഒരു ഇല്ലേ നമുക്ക് അങ്ങനെ തോന്നി. ആ നമുക്ക് ബാക്കി ഇനി നോക്കാം. വേറെ ആൾക്കാർ ചിലപ്പം അറ്റാക്ക് ചെയ്ത് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഈ എന്ത് ഇന്ന് ഇപ്പൊ രണ്ടു ദിവസം കൊണ്ട് ഏറ്റവും കൂടുതൽ ട്രോളും സോഷ്യൽ മീഡിയ അറിയാം. സോഷ്യൽ മീഡിയയിലെ ഏറ്റവും കൂടുതൽ പ്രശ്നവും ഒരുപാട് നെഗറ്റീവും പറയുന്നത് അഖിൽമാരാറിനെയാണ്. ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല അദ്ദേഹം വരെ കയറി വരാം. പിന്നെ എനിക്കൊന്ന് ഫിസിക്കൽ ഗെയിം എനിക്ക് ഒന്ന് അനിയം ഇത് ഇല്ലേ നല്ല രീതിയിൽ ഇന്നത്തെ ആ ഒരു ഫിസിക്കൽ ഗെയിം നല്ല രീതി ആ ഒരു ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു, കൂടുതൽ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം കൂടുതലും കിട്ടിയത് അപ്പം ആ രീതിയിൽ അനിയൻ മിഥുൻ നല്ല പ്രതീക്ഷയുള്ളൊരു കണ്ടസ്റ്റന്റ് ആണ്. ഗെയിമിലോട്ട് ഇങ്ങനെ കടക്കുന്നതേ ഉള്ളൂ, ഇല്ല ഇനിയാണ് ഗെയിമുകൾ ഇങ്ങനെ വരുന്നതേ ഉള്ളൂ, ഒന്ന് രണ്ട് ദിവസമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കും ഇപ്പം കൂടുതൽ കണ്ടന്റുകൾ കിട്ടുന്നില്ല എന്ന് തന്നെ പറയാം. അപ്പം അവര് കൂടുതൽ കണ്ടന്റുകൾ കിട്ടുമ്പോൾ നമുക്ക് കൂടുതൽ കണ്ടന്റുകൾ കിട്ടും സംസാരിക്കാൻ.
അപ്പൊ എന്തായാലും ഉഷാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓക്കെ ബൈ.